എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓൾഡ് ഗോവയിലെ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ടവറാണ്. അപ്പോൾ ഓൾഡ് ഗോവയിൽ വരുന്ന ആൾക്കാരൊക്കെ ഈ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ടവർ കണ്ടിട്ടാണ് മടങ്ങാറുള്ളത്. അത് വളരെ പുരാതനമായിട്ടുള്ളൊരു സെമിനാരി ആയിരുന്നു ഇത്. അതായത് പണ്ടുകാലത്ത് ഈ അച്ഛന്മാരാവാൻ പഠിച്ചിരുന്ന വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചിരുന്ന ഒരു പള്ളിയായിരുന്നു ഇത്. ഇന്നിപ്പോൾ ആ പള്ളിയൊന്നുമില്ല, പള്ളിയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. വളരെ പഴക്കം ചെന്നൊരു പള്ളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി തന്നെയാണ് കേട്ടത്. വളരെ രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് കൂടുതലും വെട്ടുകല്ല് ചെങ്കല്ല് ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ആ ചെങ്കല്ലൊക്കെ വലിയ വലിയ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. 1602 ഈ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ യാത്ര വന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള ഷൈനിങ് സ്റ്റാർ ടൂറിസ്റ്റിൻ്റെ കൂടെയാണ്. അപ്പോൾ ഷൈനിങ് സ്റ്റാർ ടൂറിസ്റ്റിൻ്റെ ഓണറായിട്ടുള്ള ക്ലെമന്റേട്ടൻ ഈ പള്ളിയെക്കുറിച്ച് പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവിടെ പള്ളി പണിയിലൊരു ഹരായിരുന്നു. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾ പണിയുണ്ടല്ലോ രാജാക്കന്മാർ, അതേപോലെ പള്ളി പണിയുടെ ഹരായിരുന്നു. ഇത് പള്ളികളിലെ ഒരു പറമ്പാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓൾഡ് ഗോവയിലെ അഗസ്റ്റിൻ ടവറാണ് ഇത്. 1602 ഇത് പണി കഴിച്ചത്. പള്ളിയിലെ അച്ഛന്മാരാവാൻ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇത്. അത് പള്ളിയിലെ അച്ഛന്മാരുടെ സെമിനാരി എന്ന് പറയും. അപ്പം മെയിൻ അൽത്താരയാണ് ആ കാണുന്നത്. അതാണ് മെയിൻ അൽത്താര. ഇന്നിപ്പോൾ പൊട്ടി കുളഞ്ഞ രൂപത്തിൽ ഞങ്ങൾ കാണുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല ഇതിൻ്റെ ഭംഗി, വളരെയധികം ഭംഗിയായിരുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ കാണുന്ന ചുമരുകൾ നോക്ക്. ആ ചുമരുമൊക്കെ പോർച്ചുഗൽ ടൈപ്പുള്ള പെയിന്റിങ്ങും അതുപോലെ ടൈലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെയൊക്കെ അങ്ങനെ ആയിരുന്നു. ഇതൊക്കെ നാശമായി പോയി. ഇത് ആരും ഉപയോഗിക്കാതെ കിടന്ന് വീണ് പോയതാ. അല്ലാണ്ട് രാജാക്കന്മാരായിട്ട് യുദ്ധം ചെയ്തതോ ബോംബിട്ടതോ ഒന്നുമല്ല, അറ്റാക്ക് ചെയ്തൊന്നുമല്ല, വെറുതെ വീണ് പോയതാണ്. അതെ, കൺസ്ട്രക്ഷൻ മോശമാണ്. ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ തൊട്ടപ്പുറത്ത് കാണുമ്പോൾ വണ്ടി ഇട്ടില്ലേ, വണ്ടി ഇട്ടതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് സെന്റ് മോനിക്ക ചർച്ച്. അവിടെ കന്യാശ്രീ ആവാൻ പഠിക്കുന്ന സിസ്റ്റർമാരുടെ സെമിനാരിയ. ഇതൊക്കെ ഇവിടെ വന്നിട്ടും മരിച്ചിട്ടുള്ള ആൾക്കാരെ അടക്കം ചെയ്തതും അവരെ അവരെ കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളാണ് അൽത്താരകളാണ്. ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ അൽത്താരകളാ. ഈ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന കുട്ടികൾക്ക് ഈ അൽത്താരിൽ നിർത്തിയിട്ടാണ് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അതായത് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് കൊടുക്കും, അവരതിലെ ലേഖനം എഴുതി അത് ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. അപ്പം മുതിർന്ന ആൾക്കാർ ഈ ടീച്ചിങ് ഫീൽഡിൽ പോണ പോലെ തന്നെ മുതിർന്ന ടീച്ചർമാരിരിക്കണം, അല്ലെ മുതിർന്ന ആൾക്കാരിരിക്കും, അവർക്ക് തൃപ്തിയാവണം, പ്രസംഗം നന്നാവണം. അങ്ങനെ പരിശീലനം കഴിപ്പിച്ചാണ് കൊച്ചച്ഛൻ വികാരിയച്ഛൻ പിന്നെ മെത്ര പോപ്പൊക്കെ ആവുക. വാ ഇത് പകുതിയാ, മുഴുവനല്ല പകുതി പീസ്, മുഴുവൻ പീസ് അല്ലത്. പണിയാൻ ദോഷം 1600 1000 കൊല്ലം മുമ്പുള്ള കാര്യം ചിന്തിക്കുമ്പോ എന്തായിരിക്കും. അതെന്ത് തൊട്ടീന് കല്ലോണ്ടുള്ള തൊട്ടീന്. ആ ഭാഗമൊക്കെ നമുക്ക് വീണ് പോയി, നല്ല ഭംഗികളാണ്. ഇന്നിപ്പത് ആരും ഉപയോഗിക്കാണ്ട് കിടന്ന് വൃത്തികേടാവുന്നു. ഏകദേശം ഒരു 400 മേൽ പഴക്കമുള്ള ഒരു പള്ളിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിപ്പോഴും അതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതം തന്നെയാണ്. ഗോവയിലെ പഴയ നഗരമായ വെൽഹയിലുണ്ടായിരുന്ന 20 പള്ളികളിൽ ഇന്ന് 10 മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിൽ 4 ചാപ്പലുകളാണ്. കെട്ടിടത്തിൻ്റെ നിർമ്മാണം 400 മുൻപ് ആരംഭിക്കുകയും 1597 മുതൽ 1602 വരെയുള്ള കാലയളവിൽ പൂർത്തിയാവുകയും ചെയ്തു. 1835 ഈ പള്ളി ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് 1842 പള്ളി പൂർണ്ണമായും അവഗണിക്കപ്പെട്ടതോടെ ഇത് തകരാൻ തുടങ്ങി. എന്നാലും പള്ളിയുടെ മുൻഭാഗം മാത്രം അവശേഷിച്ചു. ഈ പള്ളിയിലുണ്ടായിരുന്ന കൂറ്റൻ മണി 1871
പഞ്ചിമിലെ ചർച്ച് ഓഫ് അവർ ലേഡിയിലേക്ക് മാറ്റുകയുണ്ടായി. 1931 കെട്ടിടത്തിൻ്റെ മുൻഭാഗവും നിലംപൊത്തി. ഈ പള്ളിയെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഇപ്പോഴും ഇത് കാണുമ്പോൾ, ഇതിൻ്റെ നിർമ്മിതികളൊക്കെ കാണുമ്പോൾ വളരെ നല്ലൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുകയാണ്. അത്രയും മനോഹരമാണ് ഇതിൻ്റെ പണികളൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻവശത്തുള്ള ഗോപുരത്തിൻ്റെ ഉയരം ഏകദേശം 46 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഗോവ സന്ദർശിക്കുന്ന ആൾക്കാർ ഈ അഗസ്റ്റിൻ ടവർ കാണാതെ പോകരുത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു പള്ളി തന്നെയാണിത്.